നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് പതിവുപോലെ മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹെഡ്ജ് ഇഗ്രിയസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് ഈ എപ്പിസോഡിലും മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാരം യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ തീരുമാനം വിപണിക്ക് വലിയ നേട്ടം ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളിയാഴ്ച കണ്ടു. 5300 മുകളിലേക്ക് വെള്ളിയാഴ്ച വിപണി എത്തുന്നതും കണ്ടു. ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വരേണ്ടിയിരുന്നതും ECB തീരുമാനമായിരുന്നു. ഇനി വരുന്ന ആഴ്ചത്തെ സാധ്യതകളെ കുറിച്ച് കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിപണിയുടെ ഈ മുന്നേറ്റം അത് എത്രത്തോളം തുടരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നിരവധി സാമ്പത്തിക ഘടകങ്ങൾ, ആഭ്യന്തര ഘടകങ്ങൾ കൂടി വിപണിയെ സ്വാധീനിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഭുവനേന്ദ്രനോട് ECB തീരുമാനം വിപണി പ്രതീക്ഷിച്ചതനുസരിച്ചാണോ ഈ വെള്ളിയാഴ്ചയ്ക്കുണ്ടായ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എങ്ങനെ വിലയിരുത്താം? ഈ ഒരു സബ്ജക്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഡിസിഷൻ വൈകുന്നതാണ്, ഈ ക്രൈസിസിലായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ രക്ഷിക്കാനുള്ള ഈ തീരുമാനങ്ങൾ വൈകുന്നതാണ് ഇന്നത്തെ യൂറോപ്യൻ ക്രൈസിസിന് കാരണമെന്ന് ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഇമ്മീഡിയറ്റ് തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്റ്റെപ്പ് എടുത്തു. അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇപ്പം നമ്മൾക്കറിയാം, ലാസ്റ്റ് വീക്ക് ഫ്രൈഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും മൂവ്മെൻറ്റ് വളരെയധികം നാരോ റേഞ്ചിലായിരുന്നു. എന്നാൽ ഫ്രൈഡേയോട് കൂടി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായി. 105 പോയിന്റ്സിനടുത്തായിരുന്നു ഫ്രൈഡേ നിഫ്റ്റിയിലുണ്ടായിരുന്ന മൂവ്മെൻറ്റ്. പ്രതീക്ഷിച്ചതിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു അത്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എടുത്ത ബോണ്ട് ബാങ്കിൻ്റെ പ്ലാൻ തന്നെയായിരുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഇല്ല, 3.5 തന്നെ നിലനിർത്തി. ഇത് രണ്ടും വളരെ പോസിറ്റീവായിരുന്നു. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് യൂറോപ്പിലും അതുപോലെ തന്നെ US ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടത്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു അനൗൺസ്മെൻറ്റ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കണ്ടു. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടു. വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് ഉണ്ടായി. ഈ രീതിയിലുള്ളൊരു ഡിസിഷൻ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ്, ഈ പോസിറ്റീവ് മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ RBI ഭാഗത്തുനിന്നും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ഫോറിൻ ഫണ്ട് അട്രാക്ട് ചെയ്യാനുമായിട്ടുള്ള, അതുപോലെ ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള പല തീരുമാനങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റുകളായിരിക്കാം ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നും തീർച്ചയായിട്ടും മാർക്കറ്റ് പലതും പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് 2 മന്ത്സായിട്ട് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഈ ഡിസിഷൻസ് തീർച്ചയായിട്ടും ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റേഴ്സിനോട് ഈ സമയത്ത് എന്താ പറയാനുള്ളത്? ലോങ് പൊസിഷൻ എത്രത്തോളം അഡ്വൈസബിൾ ആണ്? ഇതൊരു അനൗൺസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ FIIs പോലും 220 crore ആണ് ലാസ്റ്റ് വീക്ക് ബൈങ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 4 ദിവസത്തെ ഫിഗറാണ് ഞാൻ പറയുന്നത്, 446 crore സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വളരെയധികം കുറവാണ്. ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായത്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നോർമൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുമ്പോൾ അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ ടാറ്റാ സ്റ്റീൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഭാരതി എയർടെൽ ഒക്കെ പലപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്ക് അറിയാം, ICICI ബാങ്ക് 780 ലെവലാണ് ബൈ കൊടുത്തത്. നമ്മൾ ബൈ റെക്കമെൻഡേഷൻ ലാസ്റ്റ് വീക്ക് 876 ലെവൽ വന്നതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഫുൾ ബാക്ക് ICICI ബാങ്കിലൊക്കെ വന്നു. 936 ക്ലോസിംഗ് വന്നത്. അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ 347 വന്നതിന് ശേഷം 372. അപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് വീക്ക് നമ്മൾ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തതാണ്. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചു. അതാണ് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയാൻ കാരണം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ അവസരമാണോ എന്ന് ചോദിച്ചാലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ന്യൂസ് എത്രത്തോളം നിലനിൽക്കും. പലപ്പോഴും അനൗൺസ്മെൻ്റ് ആണ്, ഇത് പ്രാക്ടിക്കലായിട്ട് നടപ്പിൽ വരാനുള്ള പോസിബിലിറ്റി, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ വലിയൊരു മേജർ ചേഞ്ചസ് ഉണ്ടായിട്ടല്ല ഈ ഒരു പുൾ ബാക്കിന് കാരണമായത്. ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ന്യൂസുകൾ വരും, ആ ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള പുൾ ബാക്ക് വരും. അപ്പോൾ നമ്മൾ ഈ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭാരതി എയർടെലൊക്കെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ പലപ്പോഴും ബൈ റെക്കമെൻഡേഷൻ കൊടുത്തു, റിസൾട്ടിന് ശേഷം ഓൾമോസ്റ്റ് 15% അതിനടുത്ത് കറക്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ഉണ്ടായി.
അതുപോലെ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ എല്ലാം ഡി 1300 ലെവൽ വരെ വന്നതിന് ശേഷം 1365 ക്ലോസിംഗ് വന്നത്. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പലപ്പോഴും മാർക്കറ്റിൽ അഡ്വൈസബിൾ. ഏത് സമയത്താണ് ഇങ്ങനെയുള്ള പോസിറ്റീവ് ന്യൂസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെക്നിക്കലി വളരെ ബെയറിഷ് ട്രെൻഡിൽ 5250 ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ കുറച്ച് ഫർദർ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പല പോളിസി അനൗൺസ്മെൻറ്റ് മാർക്കറ്റിന് ഏത് ലെവലിലേക്ക് പോകും എന്ന് തീരുമാനിക്കുമെന്ന് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു. എന്നാൽ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് വളരെ ഷാർപ്പായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത ഫുൾ ബാക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ടെക്നിക്കലി 5380 ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞില്ല, 400 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ വീണ്ടും ഫർദർ മാർക്കറ്റിൽ അപ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ലെവലിന് മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ ഡൗൺ സൈഡ് 5250 തന്നെയാണ്. ആ 250 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ, അത് ഒരു ദിവസം ബ്രേക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല, കണ്ടിന്യൂസ് 50 ബിലോ മാർക്കറ്റിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി 5200 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകാം. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഉണ്ട്. അത് ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ അനൗൺസ്മെൻറ്റ് കൊണ്ട് വന്നിരിക്കുന്ന ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഒരു പുൾ ബാക്കാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. ഗ്ലോബലി ഉണ്ടായ വാർത്തകളുടെ ഒരു നേട്ടമാണ് വിപണിയിൽ കണ്ടത്. ഒപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ ഘടകങ്ങൾ പരിശോധിച്ചാൽ, നമുക്ക് കുറേ നാളായിട്ട് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. രാഷ്ട്രീയ കാലാവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓയിൽ പ്രൈസ് വീണ്ടും കൂടാൻ പോകുന്നു. 17th RBI വായ്പാ നയ അവലോകനം നടക്കുന്നു. ഇത്തരം ഘടകങ്ങൾ ഈ വരുന്ന ആഴ്ചയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂസുകളിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതാണ് 5250 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു റീസൺ. ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ അതാത് സമയങ്ങളിൽ ഡിസ്കൗണ്ട് ചെയ്തു പോകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഏതെങ്കിലും ഉള്ള അനൗൺസ്മെൻറ്റ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ഫണ്ട് അട്രാക്ട് ചെയ്യാനുള്ള പല പോളിസികളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പോളിസികളായിരിക്കും തീർച്ചയായിട്ടും മാർക്കറ്റിന് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകളിലേക്ക് കടക്കാം. നിരവധി ഇമെയിലുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ശ്രീ ജിനീഷിൻ്റെ ഇമെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് ലാൻഗോ ഇൻഫ്രാടെക്, ഒപ്പം തന്നെ സിൻടെക്സ്, ഈ രണ്ട് സ്റ്റോക്കുകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് സെലൻ എക്സ്പ്ലോറേഷൻ, ടാറ്റാ സ്റ്റീൽ, BHEL ആൻഡ് IVRCL ഈ സ്റ്റോക്കിനെ കുറിച്ചും അറിയേണ്ടതുണ്ട്. ഇതിൽ ലാൻഗോ ഇൻഫ്രയാണ്. ലാൻഗോ ഇൻഫ്ര ഇപ്പോഴും ഓസ്ട്രേലിയ ഈ കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അത് ഈ കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ചിലപ്പോൾ പ്രശ്നത്തിലായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ചാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് നല്ലത്. വാല്യുവേഷൻ വളരെ ലോവർ ലെവലിലാണ്. ഇപ്പോഴത്തെ രീതിയിൽ 10 രൂപ ആൻഡ് 8 rupees 30 paisa ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവൽ, ദെൻ 1460 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, വിൻഡ് പവറിലൊക്കെ കമ്പനി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കേസാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് ആണ് നല്ലത്. ദെൻ അടുത്ത സ്റ്റോക്ക് സിൻടെക്സ് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ടെക്നിക്കലി സ്റ്റോക്കിലൊരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ 53 and 49 രണ്ട് സപ്പോർട്ട് ലെവലാണ്. സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് 67 ആണ്. ഇദ്ദേഹത്തിൻ്റെ ബയിങ് റേഞ്ച് എല്ലാം വളരെയധികം ഹയർ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ടെക്സ്റ്റൈൽ ആൻഡ് ഫാബ്രിക് മാനുഫാക്ചറിങ്ങിലൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ്. അതുപോലെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സിൻഡെക്സ് അടുത്തൊരു ലോവർ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ സെലാൻ എക്സ്പ്ലോറേഷൻ ആണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു കഴിഞ്ഞ ഒരു 1 year ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെയധികം കുറവാണ്. അതേസമയത്ത് വളരെയധികം ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. 278 and 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി സ്റ്റോക്ക് വളരെ സൗണ്ടാണ്. ഇത് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്ത് ടാറ്റാ സ്റ്റീലാണ്. ലാസ്റ്റ് വീക്ക് 347 ലെവൽ വരെ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് ഫ്രൈഡേയോട് കൂടി ഉണ്ടായി. 370 മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ 347 തന്നെയാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 331. 416 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ടാറ്റാ സ്റ്റീലിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. അടുത്തൊരു കർഷനോടുകൂടി വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. ലാസ്റ്റ് വീക്ക് ബൈ റെക്കമെൻഡേഷൻ കൊടുത്താണ് 347 ലെവലിൽ. ആ ഒരു ലെവൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഷാർപ്പ് പുൾ ബാക്ക് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ടാറ്റാ സ്റ്റീൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്.
ദെൻ ബി എച്ച് ഇയിലാണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. 196 ആൻഡ് 180 ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. 234 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐ വി ആർ സിയിലാണ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ വി ആർ സിയിലൊക്കെ ഫണ്ടമെന്റലി സൗണ്ട് ആണ്, പക്ഷേ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ നേരിട്ടു. ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകർക്കൊക്കെ തന്നെ വളരെയധികം നഷ്ടം നേരിട്ടു. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 36 ആൻഡ് 33 മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതായിരിക്കും നല്ലത്. 36 ആൻഡ് 33 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. ആ ഒരു ലെവൽ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 48 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് ഈ ഒരു ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. കാരണം ഈ ലെവൽ ബ്രേക്ക് ആണെങ്കിൽ ഫർദർ അപ് മൂവ് നമുക്ക് ഐ വി ആർ സി എല്ലിൽ പ്രതീക്ഷിക്കാം. ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ സെലാൻ എക്സ്പ്ലോറേഷൻ, ടാറ്റാ സ്റ്റീൽ, ഐ വി ആർ സി എൽ, ബി എച്ച് എൽ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലാൻകോ ഇൻഫ്ര മാത്രമാണ് ചെറിയ ഒരു നെഗറ്റീവ് ന്യൂസ് ഇപ്പോഴും ഈ സ്റ്റോക്കിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്കിന് മാത്രം ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. ബാക്കി സ്റ്റോക്കുകളിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരുമ്പോൾ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ തോംസന്റെ കത്താണ്. അദ്ദേഹം ദീർഘകാല നിക്ഷേപത്തിനായി മികച്ച 5 ഓഹരികൾ സജസ്റ്റ് ചെയ്യാമോന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ ഹ്രസ്വകാല നിക്ഷേപം, അതായത് പരമാവധി 1 വർഷം വരെയുള്ള കാലയളവിലേക്കുള്ള മികച്ച 10 ഓഹരികൾ കൂടി നിർദ്ദേശിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 1 ഇയർ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും എ ഗ്രൂപ്പ് സ്റ്റോക്കുകളായിരിക്കും അഡ്വൈസബിൾ. അതിൽ ആദ്യമായിട്ട് ഐ സി ഐ സി ബാങ്ക് ആണ്. ലാസ്റ്റ് വീക്ക് ബൈ റെക്കമെൻഡേഷൻ കൊടുത്ത് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നതാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ 914 ആണ് ടെക്നിക്കലി ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 914 ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ആണെങ്കിൽ വീണ്ടും ലോവർ ലെവലിലേക്ക് പോകാം. ഒരു സേഫ് എൻട്രി ലെവൽ എന്ന് പറയുന്നത് 876 ആണ്. 876 ആൻഡ് 860 ആണ് സേഫ് എൻട്രി ലെവൽ എന്ന് പറയുന്നത്. 914 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. 985 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഐ സി ഐ സി ബാങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഒരു സേഫ് എൻട്രി ലെവൽ എന്ന് പറയുന്നത് 876 ലെവലാണ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്. 1309 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ അത് ബ്രേക്ക് ആണ് 1250. ഈ രണ്ട് ലെവൽ തീർച്ചയായിട്ടും എല്ലാൻഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഒരു പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. രണ്ട് ലെവൽ 1309, 1250 എന്ന് പറയുന്ന രണ്ട് ലെവൽ സേഫ് ആയിട്ടുള്ള രണ്ട് എൻട്രി ലെവൽ തന്നെയാണ്. 1440 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലൊക്കെ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാൻഡി ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ലാസ്റ്റ് വീക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. ഇപ്പോഴത്തെ നിരയിൽ 1801 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 1740. ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. 2088 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. 733 ആൻഡ് 680 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇവരുടെ ഓട്ടോമൊബൈൽ സെയിൽസിലൊക്കെ വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. 875 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റാ സ്റ്റീലാണ്. 347 ദെൻ 331 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 450 ആണ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ 450 ആണ്. ഇതിൽ ഐ സി ഐ സി ബാങ്ക്, എൽ ആൻഡ് ഡി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അദ്ദേഹത്തിന് ഒരു 1 ഇയർ ടൈം ഫ്രെയിമോടുകൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. അതേസമയം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാൽ ഈ സ്റ്റോക്കുകൾ നടത്താൻ പാടില്ല. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, എസ്പെഷ്യലി ടെക്നിക്കലി ഈ സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ അടുത്ത് അദ്ദേഹത്തിൻ്റെ 3-4 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനാദ്യമായിട്ട് പരിഗണിക്കുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ആണ്. 230 and 207 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ ഈ ലാസ്റ്റ് റിസൾട്ടിന് കഴിഞ്ഞിരുന്നു. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐ ആർ ബി ഇൻഫ്രയാണ്. 111.99 എനിക്ക് തോന്നുന്നു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ് 100 റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹാവൽസ് ആണ്. 530 and 500 610 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഹാവൽസ്. ദെൻ മൈൻട്രി ആണ്. 670 and 640 രണ്ട് സപ്പോർട്ട് ലെവലാണ്.
8:30 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ് 125, 112 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 161 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു മൾട്ടി ബാഗർ ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഒരു 5 ഇയർ ഡൗൺ ദ ലൈൻ വളരെ നന്നായി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. 5 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ക്വാർട്ടർ റിസൾട്ട് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യണം. കാരണം ബ്ലൈൻഡായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റോക്കിലും അഡ്വൈസബിൾ അല്ല. അതാത് സമയങ്ങളിൽ വരുന്ന റിസൾട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. ഇപ്പോഴത്തെ രീതിയിൽ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് LIC ഹൗസിംഗ് ഫിനാൻസ്, IRB, ഹാവൽസ്, അതുപോലെ മൈൻട്രി ആൻഡ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോഴത്തെ ഫണ്ടമെൻ്റൽസ് വളരെ പ്രോമിസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ് ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ റോക്കി ജോൺ റിയാദിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മെയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ JM ഫിനാൻഷ്യൽ, L&T, ആക്സിസ് ബാങ്ക് ആൻഡ് BHEL. JM ഫിനാൻഷ്യൽ 1380 ആണ് സപ്പോർട്ട് ലെവൽ. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലൊക്കെയാണ് കമ്പനിയുടെ ഫോക്കസ്. 1230 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 17 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ഫിനാൻസ് ആണ് 1350 and 40. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. ഇഷ്യൂ പ്രൈസിലും താഴെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടക്കുന്നത്. വളരെ നല്ലൊരു ബിസിനസ് മോഡൽ തന്നെയാണ്. അതുകൊണ്ട് പേഷ്യൻസോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ L&T ഫിനാൻസിൽ അഡ്വൈസബിൾ ആണ്. 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ലാസ്റ്റ് വീക്ക് സംഭവിച്ചു. അതിനുശേഷം ഒരു പുൾ ബാക്ക് ലഭിച്ചു. അടുത്തൊരു എൻട്രി ലെവൽ, ഒരു നെക്സ്റ്റ് ഒരു മൈനർ സപ്പോർട്ട് എന്ന് പറയുന്നത് 948 ലെവലാണ്. ആ 948 ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. കാരണം 948 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫർദർ ഡൗൺ സൈഡ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 907 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 907 തന്നെയാണ്. 1046 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. BHEL ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ JM ഫിനാൻഷ്യൽ, L&T ഫിനാൻസ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, BHEL ഫണ്ടമെൻ്റലി സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. അടുത്ത ഒരു കറക്ഷനോട് കൂടി വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് asianetnews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ asianetnews NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ് എക്സിക്യൂട്ടീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് പതുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുക. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.